നല്ല സിനിമയാണ് കേട്ടോ, എല്ലാവരും കാണുന്ന. പ്രത്യേകിച്ച് കഥാപ്രസംഗം എന്ന് പറഞ്ഞ കല അന്യം നിന്ന് പോയ കാലത്തിൽ അത് ഇന്നത്തെ തലമുറയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. പണ്ടൊക്കെ വിദ്യോത്സവേദികളിലൊക്കെ നിറഞ്ഞ് കയ്യടിയോട് കണ്ടിരുന്നതാണ്. ഇപ്പം അത് ഒന്നുകൂടെ കാണാൻ പറ്റുമെന്നുള്ള ഭയങ്കര സന്തോഷം. പിന്നെ മുകേഷ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യുവതലമുറകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് നമ്മളിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുക, നമ്മളുടെ കലാമൂല്യങ്ങളെ കണ്ടറിയുക, അതുപോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് പ്രേരണ കൊണ്ട് ചില കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോകുമ്പോൾ അതിനെ സ്വന്തം ഒരു ആത്മവീക്ഷണം കൊണ്ട് തിരിച്ചറിയുക എന്നൊക്കെ ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എൻ്റെ ഗുരുവിൻ്റെ സിനിമയായതുകൊണ്ട് മനസ്സ് നിറഞ്ഞും കണ്ണു നിറഞ്ഞും ഞാനിത് കണ്ടുപോകുന്നു. ഇത് കല ആസ്വദിക്കുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന കഥ തന്നെയാണ്. ഇത് സിനിമ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഓരോ സീനും നമ്മൾ അടുത്ത സീൻ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാറിൻ്റെ സിനിമകളൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അതേക്കുറിച്ച്. പക്ഷേ ന്യൂ ജനറേഷൻ ഒരു വട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്ത് കാണേണ്ടതാണ്. അത്രയ്ക്കും നല്ല കലാമൂല്യമുള്ള സൃഷ്ടിയാണിത്. നമ്മൾ മനസ്സ് നിറഞ്ഞ് തിയേറ്ററും മതിമറന്നിരുന്ന് കണ്ടുപോയോ കാണേണ്ട ഒരു പടമാണിത്. ആ സമയത്ത് ഞാൻ അത്രയും വട്ടം കണ്ടിരിക്കുന്ന ആളുകളാരും മൊബൈൽ കയ്യിലെടുത്തിട്ടില്ല. എല്ലാ സിനിമകളിലും ഇൻ്റർവെല്ലിനൊക്കെ ആൾക്കാർ പുറത്തിറങ്ങി പോയി മൊബൈലൊക്കെ എടുക്കാൻ ഇഷ്ടം, ഇതാരും എടുത്തിട്ടില്ല കേട്ടോ. കാരണം സിനിമ വളരെ സ്ലോയിൽ പോകണമെങ്കിൽ പോലും എല്ലാവരും സിനിമയിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കത്ര ആസ്വാദികരമായതുകൊണ്ടാണല്ലോ. ഫിലിം കൊള്ളാം, നല്ല സിനിമയാണ്. മുകേഷിൻ്റെ പെർഫോമൻസാണ് എടുത്തു പറയാനുള്ളത്. ഉണ്ണിമുകുന്ദൻ അങ്ങനെ കാര്യമായിട്ട് പെർഫോം ചെയ്യാനൊന്നുമില്ല. മുകേഷ് ആണ് സിനിമയുടെ ആത്മാവെന്ന് പറയുന്നത്. അങ്ങനെയല്ല, ടിപ്പിക്കൽ ഒരു ജയരാജ് മൂവി ആ ഒരു രീതിയിൽ കണ്ടത്. ആ കൊള്ളാം. കഥ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്, അതായത് കഥാപ്രസംഗത്തിന്റെ ഒരു പശ്ചാത്തലമാണ് ഇതിനുള്ളത്. മെയിനായിട്ട് നമ്മൾ ഈ കഥാപ്രസംഗം ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടല്ലോ. പണ്ടത്തെ ഒരു മെയിൻ കലായിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ അമ്പലപ്പറമ്പിലൊക്കെ ചിലവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കഥയാ രൂപത്തിൽ ആ കലയെ അവതരിപ്പിച്ചിരിക്കുകയാണ്. മുകേഷ് ഏട്ടനും പിന്നെ ഉണ്ണിമുകുന്ദൻ പിന്നെ ഒരു പയ്യനും, മൂന്ന് കഥാപാത്രങ്ങളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കോമഡി ചിത്രമൊന്നുമല്ല അത് പറയണം, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട. പക്ഷേ ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ അങ്ങനെ അല്ല പറയുന്നത്. പക്ഷേ ഒരു വാച്ചബിൾ മൂവിയാണ്, നല്ല കഥയുള്ളൊരു മൂവിയാണ്.